ഇവിടെ 2 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ലൊക്കേഷനിൽ അവിടെ എത്തി. അപ്പൊ ഇവരവിടെ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ഒരു 100-200 മീറ്ററിന്റെ മുകളിൽ ഇവരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട്, പാറു ചേച്ചി, മായ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവർ കേൾക്കുന്നുണ്ട്. ഇവർ കേട്ടിട്ടും ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നായാട്ടുകാരാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാവും എന്ന് ഓർത്ത് ഇവരത് മൈൻഡ് ചെയ്തില്ല. ഇവർ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. അല്ല, അതിന്റെ വെട്ടം വന്നപ്പോഴാണ് പിന്നെ അവര് കുഴപ്പമില്ല, അവർക്ക് സ്ഥലമൊക്കെ ക്ലിയർ ആയപ്പോ ഇവരിങ്ങോട്ട് പോകുന്നു. ആ, ഞങ്ങളൊരു 10-30 ഫയർഫോഴ്സിന്റെ ജീവനക്കാരുണ്ടായി, ഫോറസ്റ്റിന്റെ ജീവനക്കാരൊക്കെ ഉണ്ടായി. തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇവർ കാണുന്നുണ്ട്, ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട്, ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു, അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറയാമെന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയമുണ്ടായി, ആരാണ് കാടിന്റെ അകത്താലോ. അപ്പൊ അങ്ങനെ ഒരു പേടി കൊണ്ട് ഇവർ അത് അതിനെ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയുന്നത്. തൊട്ടടുത്ത് ഞങ്ങളവിടെ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു ഇവര് പറഞ്ഞനുസരിച്ച് ഒരു ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട് അവിടെയാന്ന് പറഞ്ഞു. ആ റേഡിയസിൽ ഞങ്ങൾ ഒരു 1.5 കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ, സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ്. അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്തുണ്ടാവുമെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തു. ഇവർ കൂവുന്നു, ഇവർ പക്ഷേ പ്രതികരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം. ആ, ഞങ്ങൾ ആനയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു 5-6 ആനത്താറ ഞങ്ങൾ കഴിഞ്ഞാൽ പോയ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറി മാറി പോയി അങ്ങോട്ടും കൂടി അങ്ങോട്ടും മാറിയൊക്കെ നിന്നാണ് ഞങ്ങൾ പോയത്. ആ, ഇവര് നല്ല പരിചയം. മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച് പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ, എല്ലാ ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ. അപ്പൊ ആളാണ് ലീഡ് ചെയ്ത്, ആരുടെ അടുത്തും മിണ്ടണ്ട, ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ്.